സ്വിച്ച് ഓഫ് ചെയ്തിട്ടും ബോഡിയിൽ കറണ്ട് പ്രവഹിച്ചിട്ടുണ്ടായിരുന്നാണ് അവർ പറയുന്നത്. അറിഞ്ഞത് 5 മണിക്കാണ്. ഇവിടെ ഈ വീട്ടിൽ വേറെ ആരും ഇല്ല, അനീഷ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. കൊട്ടാരക്കര കാടാങ്കുളത്ത് യുവാവ് ഷോക്കേറ്റ് മരിച്ചു. അനീഷ് എന്ന യുവാവാണ് മരണപ്പെട്ടത്. വൈകിട്ട് 5 മണിക്കായിരുന്നു സംഭവം. സ്വന്തം വീട്ടിലെ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നതിനിടെയായിരുന്നു ഷോക്കേറ്റ് മരണപ്പെട്ടത്. സുഹൃത്തുക്കൾ വന്നപ്പോൾ ഷോക്കേറ്റ് മരിച്ച നിലയിലായിരുന്നു അനീഷിനെ കണ്ടത്. അനീഷിന്റെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടിരുന്നു. രോഗിയായ അമ്മ മാത്രമായിരുന്നു അനീഷിനുണ്ടായിരുന്നത്. ആ അമ്മയുടെ ഏക ആശ്രയമായിരുന്നു മരണപ്പെട്ട അനീഷ്. ഞങ്ങളുടെ കേരള പുലയർ മഹാസഭയുടെ ഒരു അംഗമാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഇദ്ദേഹം ബി ടെക് ഹോൾഡറാണ്, അൺമാരീഡാണ്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മയാണ് രോഗിയായ അമ്മയുടെ ഏക ആശ്രയം ഈ മകനായിരുന്നു. ഈ ഇന്നലെ ഇന്ന് വൈകിട്ട് ഇപ്പോൾ ഇവിടെ വീടിൻ്റെ പണികൾ ഒരാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഇലക്ട്രിക്കൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഏതോ ജ്യോത്സ്യനെ കാണണമെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞിരുന്നു വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ അത് പോകാൻ അവരെ കാണാത്തതുകൊണ്ട് അവർ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കത്തില്ല. അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ ഫ്രണ്ട് ഡോർ അടച്ചിരിക്കുകയാണ്, ബാക്ക് ഡോറിൽ കൂടെ നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്നവരെ കണ്ടത്. അവർ പറഞ്ഞനുസരിച്ച് അവർ സ്വിച്ച് ഓഫ് ചെയ്തിട്ടും ബോഡിയിൽ കറണ്ട് പ്രവഹിച്ചിട്ടുണ്ടായിരുന്നാണ് അവർ പറയുന്നത്. ഈ പയ്യനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം അടുത്ത പ്രസിഡൻ്റ് പോലും അദ്ദേഹത്തിന് കൊടുക്കണമെന്നുള്ള ഒരു ഇതിലിരിക്കുകയായിരുന്നു ഈ മാർച്ചിൽ. കാരണം അദ്ദേഹം നല്ല ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു ഞങ്ങളുടെ. പിന്നെ എല്ലാത്തിനും സഹായം, എല്ലാ പരിപാടികൾക്കും അദ്ദേഹം സഹകരിക്കുന്ന ഒരു പയ്യൻ തന്നെയായിരുന്നു. എല്ലാം കൊണ്ടും ഞങ്ങൾക്കും ഞങ്ങളുടെ സമുദായത്തിന് മാത്രമല്ല കുടുംബത്തിനും മൊത്തം ഒരു തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹം. പയ്യൻ്റെ പേര് അനീഷ് എന്നാണ്, 33 വയസ്സുണ്ട്, വീട്ടക്ക് ഡിഗ്രി ഹോൾഡറാണ്, അൺമാരീഡാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒക്കെ ഞങ്ങളുടെ ഒരു സമുദായത്തിൻ്റെ ആക്റ്റീവ് മെമ്പറായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അന്വേഷണത്തിൽ നിന്ന് യാതൊരുവിധ ദുരൂഹതയും ഈ മരണത്തിലില്ല എന്നാണ് പറഞ്ഞറിയുന്നത്. പിന്നെ എപ്പോൾ മരിച്ചു എന്നുള്ള വിവരമൊക്കെ ഇനിയും പോലീസിൻ്റെയും മാസറിൻ്റെ റിപ്പോർട്ടിലെ അടിസ്ഥാനത്തിലാക്കിയിരിക്കും. ഏതായാലും ഞങ്ങൾക്കിതൊരു തീരാ നഷ്ടം തന്നെയാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നും ഇപ്പോഴും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വീട് പണി മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ച കൊണ്ട്. ഞാൻ മരിച്ച അനീഷിൻ്റെ അടുത്ത റിലേഷനാണ്. അറിഞ്ഞത് 5 മണിക്കാണ്. ഇവിടെ ഈ വീട്ടിൽ വേറെ ആരും ഇല്ല, അനീഷ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. അങ്ങനെ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഈ ഷോക്കടിച്ച് മരിച്ച് കിടക്കുന്ന കൂട്ടുകാർ വന്നാൽ കണ്ടത്. അപ്പോഴന്നെ പിന്നെ ആളിവിടുത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി പോലീസ് വന്ന് അപ്പോഴത്തേനും മരിച്ചായിട്ട് അറിഞ്ഞ് കഴിഞ്ഞു. അമ്മയാരും ഇല്ലായിരുന്നു ഈ സമയത്ത്. അച്ഛൻ കെ എസ് ആർ ടി സിയിൽ ജോലിക്കാരനായിരുന്നു. മരിച്ചിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങളാവുന്നു. അമ്മയ്ക്ക് ജോലി ബാങ്കിലായിരുന്നു. ബിടെക് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീടൊക്കെ പുതുക്കി പണിയാൻ വേണ്ടി. അതെ. വീട് പണി തുടങ്ങിയിട്ട് എത്ര കൊല്ലമാണ് ഇതിനെ കുറിച്ച്? ഇത് പഴയ വീടാണ്, മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരുന്നു. റെനോവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള. ഇപ്പം പിന്നെ വയറിങ്ങിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരുന്നായിരുന്നു 3 ദിവസം കൊണ്ട്.